എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ മുന്നിലേക്ക് ഒരു പുതിയ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു മനുഷ്യൻ കടന്നു വരികയാ. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, എനിക്ക് എന്തെങ്കിലും ഒന്ന് തരുവോ റബിയേ, എനിക്ക് എന്തെങ്കിലും ഒന്ന് തരുവോ റബിയേ, ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ എന്റെ കയ്യില് മറ്റൊന്നുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂല് ആയിഷ ബീബി റളിയല്ലാഹു തആലാർഗയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആലാർഗ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ഇങ്ങനെ നോക്കിയിട്ട് നിന്ന് കരയുകയാണ്. പ്രവാചകന് മനസ്സിലായി കൊടുക്കാനൊന്നുമില്ലെന്ന് മനസ്സിലായി. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ മനുഷ്യരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കറു സിദ്ദീഖ് റളിയല്ലാഹു തആലാർഹു, അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്, എന്റെ കൂട്ടുകാരൻ നിന്നെ വെറുതെ വടക്കില്ല, എന്റെ കൂട്ടുകാരൻ നിന്നെ വെറുതെ വടക്കില്ല. വളരെ പ്രതീക്ഷയോടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാർഹുവിന്റെ വീടിന്റെ മുന്നിൽ ചെന്ന് സലാം പറയുകയാണ്. അബൂബക്കർ തങ്ങൾ ഇറങ്ങി വന്നു. ആ മനുഷ്യൻ പറഞ്ഞു, അബൂബക്കറേ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വിട്ടതാ, എനിക്കെന്തെങ്കിലും ഒന്ന് തരുവോ, ഭക്ഷണമില്ല, പൈസയില്ല, ഈട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ മറ്റൊന്നും ഇരിക്കില്ല, എന്തെങ്കിലും ഒന്ന് തരുവോ അബൂബക്കർ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വീട് വിടുവരവ് തിരഞ്ഞു നോക്കുകയാ, ഒന്നുമില്ലെന്നറിയാം, ഒന്നുമില്ലെന്നറിയാ, എന്നിട്ടും വീട് മുഴുവനും മരിച്ചു പറക്കി നോക്കുകയാണ്, ഒന്നുമില്ല. അല്ലാഹുവേ, മനസ്സില്ല, മനസ്സോടെ ഇറങ്ങി വന്നിട്ട് ഒന്നുമില്ല എന്ന് പറയുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, അബൂബക്കറേ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുമോ, അബൂബക്കറിന്റെ മുന്നിൽ പോയാ വെറും കൈയോടെ മടക്കില്ല എന്ന് പ്രവാചകം പറഞ്ഞു വിട്ടതാ. പ്രതീക്ഷയോടുകൂടി വന്നതാ അബൂബക്കർ തങ്ങളെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാർഹു വീടിനകത്ത് കയറിയിട്ട് കതകടച്ചിട്ടിരുന്ന് കരയുകയാണ്. ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ മറ്റൊന്നുമില്ല, ധരിച്ചിരിക്കുന്ന വസ്ത്രമല്ലാതെ ഒന്നും കൊടുക്കാറില്ല. വീടിനകത്തിരുന്ന് കരയുകയാണ്. കുറെ സമയം കഴിഞ്ഞു. അല്ലാഹുവേ, കഥകിങ്ങനെ പതുക്കെ തുറന്നിട്ട് ഒരു വസ്ത്രമെടുത്തിങ്ങനെ കൊടുക്കുകയാ. ആ വസ്ത്രം കണ്ട ആ മനുഷ്യനങ്ങ് നടന്നുപോയി. പടച്ചവനെ അസര നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് സലാം വീട്ടിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോ തന്റെ പുറകിലിരുന്ന് കരയുന്ന അബൂബക്കറിനെ കാണാറില്ല. അല്ലാഹുവിന്റെ റസൂല് പള്ളി ഇങ്ങനെ തിരയുകയാണ്. അവിടുന്ന് ചോദിച്ചു, ആയിരാ അബൂബക്കർ, അബൂബക്കർ വിടു. സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന് കണ്ടില്ല രബിയേ, പള്ളിയിൽ വന്നില്ല രബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്തേ സുഖമില്ലേ, എന്റെ അബൂബക്കറിന് സുഖമില്ലേ. അബൂ തൽഹ റളിയല്ലാഹു തആലാർഗ വരെ പറഞ്ഞു വിടുകയാ. അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അതാ കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. അബൂ തൽഹ റളിയല്ലാഹു തആലാർഗ അതാ കരഞ്ഞുകൊണ്ട് ഓടി വരികയാ. യാ റസൂലല്ലാഹ്, അബൂബക്കർ തങ്ങൾക്കൊരു രോഗവുമില്ല നബിയേ, പിന്നെ എന്ത് പള്ളിയിൽ വരാത്തതെന്ന് ചോദിക്കുമ്പോ യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞു വിട്ട പാവപ്പെട്ട മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനൊന്നും കൊടുക്കാറില്ലാതെ, ആ മനുഷ്യനെ വെറും കൈയോടെ മടക്കാ മനസ്സില്ലാതെ ഇട്ടിരുന്ന വസ്ത്രമൂരി കൊടുത്തിട്ട് വീടിനകത്തിരുന്ന് കരയുകയാ അറബിയേ. ആകെയുണ്ടായിരുന്നത് ധരിച്ചിരുന്ന വസ്ത്രമാണ്, ഉണ്ടായിരുന്നത് ധരിച്ചത് വസ്ത്രമാണ്. ആ വസ്ത്രമൂരിയിട്ട് പടച്ചവരെ ആ പാപപ്പെട്ട മനുഷ്യർ കൊടുത്തിട്ട് ഔറത്തു മറയ്ക്കാ വസ്ത്രമില്ലാതെ വീടിനകത്തിരുന്ന് കരയുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് അവിടുന്ന് ചോദിച്ചു, ആയിഷ, എന്തെങ്കിലും ഉണ്ടോ ആയിഷ,
അവന്റെ വാപ്പയ്ക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ആയിഷ ആയിഷാ ബിബി റളിയല്ലാഹു തആലാർക വീട് മുഴുവനും തരയുകയാണ്. തന്റെ ഉപ്പാര് കൊടുക്കാറ്, തന്റെ ഉപ്പയ്ക്ക് ധരിക്കാ കൊടുക്കാറ്, ഒരു വസ്ത്രം തിരയുകയാ. അവസാനം എന്റെ പ്രിയമുള്ളവരെ നോക്കുമ്പോ പടച്ചവരെ കീറിപ്പറിഞ്ഞ ഒരു പടയങ്കി കിടക്കുകയാണ്. ആയിഷാ ബിബി എടുത്ത് കൊടുക്കുകയാ. അവസാന മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കീറിപ്പറിഞ്ഞ ഒരു പടയങ്കിയം ധരിച്ചുകൊണ്ട് കടന്നു വരുമ്പോ ഈ പ്രപഞ്ചം കരഞ്ഞ ദിവസമാ, മലക്കുകൾ പോലെ കരഞ്ഞു പോയ ദിവസമാ. ആ കാഴ്ച കണ്ടിട്ട് മൃഗങ്ങളും കല്ലുകൾ പോലെ കരഞ്ഞു പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ